കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് ഉപ്പള മൂസോടി മേഖലയിൽ വീണ്ടും കടലാക്രമണം രൂക്ഷമായി. ഹനുമാൻ നഗറിൽ 100 മീറ്ററോളം കര കടലെടുത്തു. ഇതുവഴിയുള്ള റോഡ് പൂർണ്ണമായും തകർന്നതോടെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ജനങ്ങൾ. ഓരോ തവണയും മഴ ശക്തമാകുമ്പോൾ ഉപ്പളയുടെ തീരമേഖലയെ കാർന്നു തിന്നുകയാണ് കടൽ. അതുകൊണ്ട് തന്നെ കാലവർഷമെത്തിയാൽ ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങളുടെ ദുരിതം വിട്ടൊഴിയാറില്ല. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലും ഇവിടെ വലിയ തോതിലുള്ള കടലേറ്റമുണ്ടായി. ഹനുമാൻ നഗർ പെരിങ്കടി മൂസോടി ഫിഷറീസ് റോഡ് തകർന്നടിഞ്ഞു. 200 മീറ്ററോളം റോഡ് ഭാഗം പൂർണ്ണമായും അപ്രത്യക്ഷമായതോടെ ഇതുവഴിയുള്ള കാൽനട യാത്ര പോലും ദുർഘടമായി മാറിയിരിക്കുകയാണ്. സമീപത്തെ നിരവധി വീടുകളും കടലേറ്റ ഭീഷണി നേരിടുന്നുണ്ട്. മണിമുണ്ട ഹനുമാൻ നഗർ ഭാഗത്തുള്ള കടപ്പുറം ഈയൊക്കെ കടലാക്രമണത്തിൽ ഒരുപാട് പിന്നെ റോഡിനെ കടൽ ആക്രമിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടിട്ടുള്ളതാണ്. അപ്പൊ യാതൊരു പിന്നെ വണ്ടി സമ്പർക്കമൊന്നുമില്ല, നടക്കാൻ പോലും ആൾക്കാർക്ക് ബുദ്ധിമുട്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള കാൽപാത പോലും എല്ലാം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഏതൊരു രീതിയിൽ സർക്കാർ ഇടപെട്ടിട്ട് യാതൊരു രീതിയിൽ നല്ലൊരു നമുക്ക് കുറച്ചും കൂടി ആൾക്കാർക്ക് പോകാനുള്ള ഒരു സൗകര്യമായിട്ട് എത്രയും പെട്ടെന്ന് കൊടുക്കണമെന്ന് ഇതിൽ ഞാൻ പറയുന്നുള്ളത്. റോഡിന് സമീപത്ത് കൂടി 11 kV വൈദ്യുതി ലൈൻ കടന്നുപോകുന്നുണ്ട്. എന്നാൽ ഇതിൽ വൈദ്യുതി കണക്ഷൻ നൽകിയിട്ടില്ല. കടലേറ്റം രൂക്ഷമായി തുടർന്നാൽ ഈ വൈദ്യുതി തൂണുകളെല്ലാം നിലംപൊത്തും. സമീപ പ്രദേശങ്ങളായ ശാരദാനഗർ, മൂസോടി എന്നിവിടങ്ങളിലും കടലേറ്റം രൂക്ഷമാണ്. കഴിഞ്ഞ വർഷങ്ങളിലും ഈ ഭാഗങ്ങളിൽ കടൽക്ഷോഭത്തെ തുടർന്ന് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. കടലേറ്റ വാർത്തകൾ നിറയുമ്പോൾ അധികൃതർ സ്ഥലം സന്ദർശിച്ച് മടങ്ങുന്നതല്ലാതെ പരിഹാര നടപടികളൊന്നും കൈക്കൊള്ളാറില്ലെന്ന പ്രദേശവാസികളുടെ പരാതിക്ക് ഇപ്പോഴും ശമനമില്ല. ന്യൂസ് ബ്യൂറോ ഉപ്പള.